വിമാനത്തിൽ ഘടിപ്പിച്ച ലേസർ ആയുധങ്ങളെ ഉപയോഗിച്ച് ഡ്രോണുകളെ തകർക്കുന്നതിൽ ഇസ്രായേലി സൈന്യം വിജയിച്ചു ഇസ്രായേലിന്റെ മിസൈൽ വേദ സംവിധാനമായ അയൺ ഡോമിനൊപ്പം ഈ ലേസർ ആയുധങ്ങളും അവരുടെ പ്രധാന പ്രതിരോധ ആയുധമായി വൈകാതെ മാറുമെന്നാണ് കരുതപ്പെടുന്നത് കഴിഞ്ഞ വർഷമായിരുന്നു ഇസ്രായേൽ ആഭ്യന്തര മന്ത്രാലയം മൂന്ന് മാർഗശേഷിയുള്ള ലേസർ ആയുധങ്ങൾ നിർമ്മിക്കുന്ന വിവരം പ്രഖ്യാപിച്ചത് ഇസ്രായേലി പ്രതിരോധ മന്ത്രാലയം തന്നെ പുറത്തുവിട്ട വീഡിയോയിലാണ് വിമാനത്തിൽ ഘടിപ്പിച്ച ലേസർ ആയുധം വായുൽ പറക്കുന്ന ഡ്രോണുകളെ ചാമ്പലാക്കുന്ന ദൃശ്യങ്ങൾ ഉള്ളത് സമുദ്രത്തിന് മുകളിൽ വെച്ചായിരുന്നു പരീക്ഷണം തങ്ങളുടെ പുതിയ ആയുധത്തിന്റെ ശേഷിയെക്കുറിച്ച് ഇസ്രായേലി പ്രതിരോധ വിദഗ്ധർ വീഡിയോയിൽ വിശദീകരിക്കുന്നുണ്ട് ഇസ്രായേലി വ്യോമയാന പ്രതിരോധ കമ്പനിയായ എൽബിറ്റ് സിസ്റ്റംസിന്റെ സഹകരണത്തിലാണ് ഇസ്രായേലി ുസേനയും പ്രതിരോധ മന്ത്രാലയ ഗവേഷണ വിഭാഗവും ചേർന്ന് ഈ പരീക്ഷണം നടത്തിയത് ഒരു കിലോമീറ്റർ പരിധിയിലെ ലക്ഷ്യങ്ങൾ നൂറ് ശതമാനം കൃത്യതയോടെ തകർക്കാൻ ഈ ലേസർ ആയുധത്തിന് സാധിക്കുമെന്ന് ഇസ്രായേലി മിലിറ്ററി റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് വിഭാഗം തലവൻ യാനിഫ് റോട്ടം അറിയിച്ചുശേഷിയുള്ള ലേസർ ആയുധങ്ങളിലേക്കുള്ള ഇസ്രായേലിന്റെ വിജയകരമായ ആദ്യ പടിയായാണ് ഇത് കണക്കാക്കപ്പെടുന്നത് അതേസമയം തങ്ങളുടെ തന്ത്രപരമായ ആയുധത്തെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ ഇസ്രായേൽ പുറത്തുവിട്ടിട്ടില്ല ഏത് കാലാവസ്ഥയിലും ലക്ഷ്യം ഭേദിക്കാൻ ഈ ലേസർ ആയുധത്തിന് സാധിക്കുമെന്ന് യാനി റോട്ടത്തെ ഉദ്ധരിച്ച് ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തിരുന്നു ലക്ഷ്യം തകർത്തുവെന്ന് ഉറപ്പാകും വരെ കൃത്യതയോടെ പ്രവർത്തിക്കാൻ ഈ ലേസർ ആയുധത്തിനാകുമെന്നും അദ്ദേഹം അവകാശപ്പെട്ടിരുന്നു ഏതാനും വർഷങ്ങൾക്കകം ലേസർ ആയുധത്തിന് ഇരുപത് കിലോമീറ്റർ പരിധിയും നൂറ് കിലോ വാട്ട് ശേഷിയും കൈവരുത്തുകയാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം അത് സംഭവിച്ചാൽ ഇസ്രായേലിന്റെ ആവനാഴിയിലെ ഏറ്റവും കരുത്തുറ്റ ആയുധങ്ങളിലൊന്നായി ഈ ലേസർ ആയുധം മാറുകയും ചെയ്യും കൂടുതൽ വലിയ വിമാനങ്ങളായിരിക്കും ഈ ലേസർ ആയുധങ്ങൾ ഘടിപ്പിക്കുക പത്ത് വർഷത്തിനകം നൂറുകണക്കിന് കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യം ഭേദിക്കാനും ലേസർ ആയുധത്തിന് സാധിക്കുമെന്ന് റോട്ടം പറഞ്ഞു ഇസ്രായേലിന്റെ പ്രതിരോധ രംഗത്തെ പുതിയ നാഴികക്കല്ലെന്നാണ് ഈ ലേസർ ആയുധത്തെ പ്രതിരോധ മന്ത്രി ബന്നി ഗാൻസ് വിശേഷിപ്പിച്ചത് ഗാസയിൽ നിന്നുള്ള ബലൂൺ ബോംബുകളെ തകർക്കാൻ ഈ ലേസർ ആയുധം ഉപയോഗിക്കില്ലെന്നും ഇത് ഇസ്രായേലിന്റെ ദീർഘകാല പ്രതിരോധ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായുള്ള പദ്ധതിയാണെന്നും പ്രതിരോധ മന്ത്രി അറിയിച്ചു പത്ത് കിലോമീറ്റർ പരിധിയും നൂറ് കിലോ വാട്ട് ശേഷിയുമുള്ള ഭൂമിയിൽ സ്ഥാപിക്കാൻ സാധിക്കുന്ന ലേസർ ആയുധവും ഇസ്രായേലിന്റെ പ്രതിരോധ പണിപ്പുരയിൽ ഒരുങ്ങുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാകുമ്പോഴേക്കും ഈ ആയുധം ഗാസയിലടക്കം സ്ഥാപിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല ഇന്റർനാഷണൽ ഡെസ്ക് കേളകൗമുദി